നൗഷാദ് അലി. ഇവിടെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് കൺവീനർ ശക്തമായി ഉന്നയിച്ചിരിക്കുന്ന ഒരാക്ഷേപമാണ്, വിമർശനമാണ് പിണറായി താലത്തിൽ വെച്ച് നൽകുകയായിരുന്നു ബി ജെ പിക്ക് കേരളത്തിലൊരു എം പി സ്ഥാനമെന്ന്. അങ്ങനെയെങ്കിൽ ദേശാഭിമാനി പറയുന്നു 86,965 വോട്ട് നിങ്ങൾ തൃശ്ശൂരിൽ അവർക്ക് ചോർത്തി നൽകിയെന്ന്. ആ കണക്കിനോടുള്ള മറുപടി എന്താണ്? യു ഡി എഫിന് വോട്ട് കുറഞ്ഞു പോയത് കൊണ്ടാണ് ഞങ്ങൾ മൂന്നാം സ്ഥാനത്തെത്തിയത്. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ പരിശോധിക്കുകയും വേണ്ട നടപടികളൊക്കെ കൈക്കൊള്ളുകയൊക്കെ ചെയ്യും. അത് രണ്ടാമത്തൊരു കാര്യം. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇവിടെ ജവടേക്കറും ഇ പി ജയരാജനും ഒക്കെ ചർച്ച നടത്തുകയും അവരൊക്കെ പല ധാരണകളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തതിൻ്റെയൊക്കെ വാർത്തകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം കാര്യങ്ങളുമായിട്ടാണ് അതിനെ കൂടുതലായിട്ട് കൂട്ടി വായിക്കാൻ യുക്തിസഹമായ സാഹചര്യമുള്ളത്. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും മുന്നണിക്കും ഒക്കെ വോട്ട് കുറഞ്ഞു പോവുക എന്നുള്ളത് തോൽക്കുമ്പോൾ നടക്കുന്നൊരു സ്വാഭാവികതയാണ്. അതിൻ്റെ കാരണങ്ങൾ അത് തീർച്ചയായിട്ടും ഉണ്ടാവും, അത് നമുക്ക് പരിശോധിക്കാം. പക്ഷേ ഇവിടെ ഇങ്ങനൊരു മുൻകൂർ ചില കൊടുക്കൽ വാങ്ങലുകളുടെ അന്തരീക്ഷം നമ്മുടെ കേരള സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ബി ജെ പിക്ക് ഉണ്ടായ വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധനയായാലും 11 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ മുന്നിലെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 9-10 ഇടങ്ങളിൽ രണ്ടാമതെത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കാര്യകാരണങ്ങളിൽ ഒന്നാമത്തെ കാരണമായിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് അത്തരം കാര്യങ്ങളെ ചേർത്ത് പറയാൻ പറ്റുമെന്നുള്ളത് ഞാൻ പറയുകയാണ്. പിന്നെ വീണ്ടും ഞാൻ മറ്റൊരു നിരീക്ഷണം നിങ്ങളോട് പങ്കുവെക്കുന്നത്, ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ്, ഒരു പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഈ രണ്ടാം ഘട്ടത്തിലല്ലായിരുന്നുവെങ്കിൽ അത് ഒരുപാട് ക്ഷീണം ദേശീയ തലത്തിൽ തന്നെ സംഭവിച്ചേനെ എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. കാരണം ഈ രണ്ടാം ഘട്ടത്തിന് ശേഷമാണ് നിരന്തരമായിട്ട് നരേന്ദ്രമോദി വർഗീയ ധ്രുവീകരണത്തിൻ്റെ പ്രസ്താവനകൾ നടത്തിയത്. നമ്മളാരും അതിൽ കയറി കൊത്താതിരുന്നത് കൊണ്ട് അതൊക്കെ അങ്ങ് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോയി. അല്ല, ഇതെല്ലാം വസ്തുതാപരമായി തന്നെ ആയിരിക്കണമല്ലോ നമ്മുടെ പ്രതികരണങ്ങൾ. 26-നാണ് അല്ലേ കേരളത്തിൽ രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ വിധിയെഴുത്ത്. 26-ന് 21-ാം തീയതിയാണ് രാജസ്ഥാനിലെ ബൻസ്വാരയിൽ ഏറ്റവും ശക്തമായി മോദി തുടങ്ങിവെച്ച വിദ്വേഷണ പ്രഭാഷണത്തിന്റെ തുടക്കം. അത് കേരളത്തിൽ കേൾക്കാതിരിക്കുമോ? അല്ല, ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് വേണു കേൾക്കാത്തോണ്ടാണ് എനിക്ക് ചോദ്യം ചോദിച്ചത്. അതായത് ഇവിടെ നരേന്ദ്രമോദി ഉണ്ടാക്കുന്ന വലിയ വർഗീയ പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങളെ ഏറ്റുപിടിക്കാത്തത് കൊണ്ടാണ് അതൊക്കെ അലിഞ്ഞില്ലാതായി മാറിയത്. നമ്മളപ്പോഴും തൊഴിലില്ലായ്മയും പട്ടിണിയും വിലക്കയറ്റവും മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഇവിടുത്തെ ഭരണഘടന തിരുത്തും, ദളിതന്മാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടും എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു മോദി ഒരു വശത്ത് പറയുമ്പോൾ. പക്ഷേ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒന്ന് വൈകിയായിരുന്നുവെങ്കിൽ സി പി എം നിരന്തരം ഇവിടെ വിഷയം ഉയർത്തും, എന്താ കോൺഗ്രസിൻ്റെ നിലപാട്, അല്ലെ തന്നെ യു സി സിയിൽ നിലപാടില്ല, മുത്തലാഖിൽ നിലപാട് ില്ല, പൗരത്വ നിയമത്തിൽ നിലപാടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ അവരിവിടെ ധ്രുവീകരണത്തിനും വോട്ട് കിട്ടാനൊക്കെ ശ്രമിച്ചിരുന്നു. അതേ പണി അവര് നരേന്ദ്രമോദി പുതുതായി ഉയർത്തുന്ന നരേറ്റീവുകൾ ചേർത്ത് പറയും, കോൺഗ്രസ് ചിലപ്പോൾ കേരളത്തിൽ ജയിക്കേണ്ടത് അത്യാവശ്യമാണ്, ഞങ്ങൾക്ക് അത് ഏറ്റുപിടിക്കേണ്ട ഒരു ഗതികേട് വന്നേനെ. ഏതായാലും അത്തരം ഒരു ഗതികേടിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം രണ്ടാം ഘട്ടത്തിൽ തന്നെ കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു. അതുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ സി പി എമ്മിന്റെ ഈ കേരള കോർണേഡായിട്ടുള്ള ഈ സങ്കുചിത രാഷ്ട്രീയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പലപ്പോഴും. ശ്രീ നൗഷാദ് അലി, ഈ 21-ാം തീയതി മോദിയുടെ നാവ് എന്തൊക്കെയാണോ ഉച്ചരിച്ചത്, അത് കേട്ടില്ലേ കേരളത്തിലെ വോട്ടർമാർ? കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സിനെ അത് സ്വാധീനിക്കാതെ ഇരുന്നോ? ഇപ്പോൾ തൃശ്ശൂർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലായിടവും ഭദ്രമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങ് പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ട്. 11 മണ്ഡലങ്ങളിൽ അവരിപ്പോഴും നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഭീഷണിയുണ്ട്. പക്ഷെ അപ്പോഴും ഈ ബൻസ്വാര പ്രസംഗത്തിന് ശേഷം ഇതാണ് മോദി, നാം ഈ പൂരപ്പറമ്പിൽ കണ്ടയാളല്ല, നമ്മൾ ഈ പത്തനംതിട്ടയിൽ കണ്ടയാളല്ല, നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ ഇദ്ദേഹം വന്നപ്പോൾ കണ്ടയാളല്ല, യഥാർത്ഥത്തിലുള്ള മോദി ഇതാണ് എന്ന് വ്യക്തമാക്കിയ പ്രഭാഷണമായിരുന്നു അത് ബൻസ്വാര, അല്ലേ? തൃശ്ശൂരിൽ എന്നിട്ട് എന്തുകൊണ്ട് അത് ഈ രൂപത്തിലേക്ക് മാറി? ഞാൻ ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ, 38% ന്യൂനപക്ഷം തൃശ്ശൂരിൽ, പ്രത്യേകിച്ചും ഈ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തെ ചേർത്ത് കഴിഞ്ഞാൽ. നമ്മുടെ ഗുരുവായൂർ എത്ര മാതൃകാപരമായി ചിന്തിച്ചു, അവിടെ മാത്രമാണല്ലോ മുരളി ഒന്നാം സ്ഥാനത്തേക്ക് വരികയും ചെയ്തത്. അപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിന് ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ടായിരുന്നു കേരളത്തിലെമ്പാടും, അതുപോലെ തന്നെ അതിൽ ഒരു അപവാദമായില്ല തൃശ്ശൂരും. എന്തേ അവിടെ ഒരു കൂട്ടർ മാറിയൊന്ന് ചിന്തിച്ചു? അല്ല, ഞാൻ എനിക്ക് വേണുവിൻ്റെ ഒരു പരാമർശത്തിൽ എനിക്ക് ചില സംശയമുണ്ട്. ഈ പിന്നെ ഈ രാജസ്ഥാനിലെ മോദിയുടെ പ്രസംഗം 21-ാം തീയതി ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്.
ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനോട് ചേർന്ന ദിവസങ്ങളിലും അത് കഴിഞ്ഞിട്ടോ ആണ് എന്നുള്ളതാണ്, ഏപ്രിൽ 26 കഴിഞ്ഞിട്ടാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഏതായാലും പിന്നെ ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പും വിജയമാണ് വിഷയമെങ്കിൽ അവിടെ അതൊരു വ്യക്തിഗതമായ സുരേഷ് ഗോപിയുടെ വിജയമാണ് എന്നൊരു നിരീക്ഷണത്തിനാണ് നമ്മുടെ ഇടയിലൊക്കെ പ്രാമുഖ്യം കൂടുതൽ. കാരണം അദ്ദേഹം അവിടെ നിരന്തരമായിട്ട് ലോക്സഭയിലും നിയമസഭയിലുമൊക്കെ നിന്ന് തോൽക്കുന്നു. രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ അംഗത്വവുമായിട്ട് ബന്ധപ്പെട്ട MP ലാഡ്സ് മുഴുവൻ അവിടെ ചെലവഴിക്കുന്നു. ഒരു ആ വൈകാരികതയും സെൻറ്റിമെൻറ്സും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ BJP ഒക്കെ ആണെങ്കിലും ഞാൻ ആൾ നല്ലവനാകട്ടോ എന്നൊക്കെയുള്ള ബോധപൂർവമായ മെസ്സേജ് പരത്തലും സ്ത്രീകളുടെ ഇടയിലൊക്കെ സ്വീകാര്യത നേടാൻ ശ്രമിക്കലും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാ പരിവേഷത്തിൻ്റെ വലിയ സഹായമൊക്കെ കൂടിച്ചേർന്ന ഒരു വിജയമാണ് തൃശ്ശൂരിലുണ്ടായത്. സാധാരണ UDFനോ LDFനോ ഒക്കെ വോട്ട് ചെയ്തു പോരുന്ന വലിയ വിഭാഗം ആളുകൾ, അത് ന്യൂനപക്ഷ ഭൂരിപക്ഷ ഭേദമില്ലാതെ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചതിൻ്റെ ഒരു പ്രതിഫലം കൂടിയാണ് അവിടെ ഉണ്ടായ വിജയം. പക്ഷേ സുരേഷ് ഗോപിക്ക് പകരം മറ്റേതെങ്കിലും ഒരു BJP സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ നിന്നിരുന്നതെങ്കിൽ ഇത്തരമൊരു റിസൾട്ട് ഉണ്ടാകുമായിരുന്നില്ല. ഒരു പക്ഷേ സുരേഷ് ഗോപിയെക്കാളേറെ മുന്നേറാൻ സാധ്യത BJPക്കുള്ള ഇടങ്ങളായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് തിരുവനന്തപുരമാണ്. ആറ്റിങ്ങലും അതേ നാണയത്തിൽ പെടുത്താവുന്ന ഒന്നാണ് എന്ന് ബോധ്യമായി വരുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ എങ്ങനെ മത്സരിച്ചാലും അവസാനം BJP തോൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം തൃശ്ശൂരിൽ സംഭവിക്കാതിരുന്നത് അത് സുരേഷ് ഗോപി എന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുരേഷ് ഗോപിയും അതിനാനുപാതികമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പ്രതികരിച്ചത്. ഇപ്പോൾ അദ്ദേഹം പക്ഷേ അദ്ദേഹം ചില രാഷ്ട്രീയ തന്ത്രജ്ഞത പ്രകടമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങളെ ഞാൻ പ്രതിനിധീകരിക്കുമെന്ന്. കാരണം തമിഴ്നാടിനെയും കേരളത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് എനിക്ക് മന്ത്രിസ്ഥാനം വേണമെന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ മുൻനിർത്തി വേണം ശരി ശരി. ശ്രീ നൌഷാദലി, അങ്ങും പരിശോധിക്കൂ, April 21 തന്നെ ആയിരുന്നു ബൻസ്വാരയിൽ മോദി പ്രസംഗിച്ചത് എന്ന് എന്റെ മനസ്സിലാക്കൽ അതാണ്. ഞാൻ ഇപ്പൊ നോക്കുമ്പോഴും അങ്ങനെയാണ് കാണുന്നത്, പക്ഷെ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. അങ്ങൊന്ന് പരിശോധിച്ചോളൂ അപ്പോഴേക്കും.